സാലി നബി അലൈഹിസ്സലാം ഒരു നിസ്സാരക്കാരനായ പ്രവാചകനല്ല, ഒരു സാധാരണ വ്യക്തിയല്ല. എത്രയോ എത്രയോ ഒട്ടകങ്ങൾ ഇസ്ലാമിന്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. ഒട്ടകത്തിന്റെ ചരിത്രങ്ങൾ എത്രയോ അല്ലാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ ഒട്ടകമെന്ന് വിശുദ്ധമായ ഖുർആനിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകത്തെ പറ്റിയാണ്. സാലിഹ് നബിയുടെ ഒട്ടകത്തെ പറ്റിയാണ് പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ശംസ് എന്ന് മറിക്കണേ നഖതല്ലാഹി വസുഖിയാഹ فَكَلَّمُوهُ فَعَقَرُوهَا فَدَمْدَمَ عَلَيْهِمْ رَبُّهُمْ بِذَنْبِهِمْ فَسَوَّاهَا وَلَا يَخَافُ عُقْبَاهَا പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ് ഇത് അല്ലാഹുവിന്റെ ഒട്ടകമാണ്. സാലിഹ് നബിയുടെ ഒട്ടകത്തെ പറ്റി ഖുർആൻ പരിചയപ്പെടുത്തിയത് അല്ലാഹുവിന്റെ ഒട്ടകമെന്നാണ്. സാലിഹ് നബി അലൈഹിസ്സലാം ഒരു സാധാരണ പ്രവാചകനല്ല. സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ സൗദത്തിലേക്ക് വന്നുകൊണ്ട് ജനങ്ങൾ പറയുകയാണ്, സമൂഹ ഗോത്രക്കാർ ആവശ്യപ്പെടുകയാണ്, അല്ലയോ സാലിഹേ, നിന്നെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ആ കാണുന്നതായ പാറക്കെട്ടിനിടയിൽ നിന്ന് ഒരു ഒട്ടകം പ്രസവിക്കപ്പെടുകയും ആ ഒട്ടകത്തിന്റെ പാല് ഞങ്ങൾക്ക് മനോഹരമായി ചുരത്തി കുടിക്കാനുള്ള സൗഭാഗ്യം കിട്ടുകയും ചെയ്താൽ മാത്രമേ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ. എന്താ പറയുന്നത്? പാറക്കെട്ട് അതിനിടയിൽ ആ പാറക്കെട്ട് പ്രസവിക്കണം. സ്ത്രീ പ്രസവിക്കുന്ന പോലെ തന്നെ പാറക്കെട്ട് പ്രസവിക്കുക, എന്നിട്ട് അതിൽ നിന്നൊരു ഒട്ടകം വരിക, ആ ഒട്ടകത്തിന്റെ പാല് ഞങ്ങൾക്ക് ചുരത്തി കുടിക്കണം. എങ്കിൽ ആരെ കൊണ്ടും വിശ്വസിക്കാം? നിന്നെ കൊണ്ടും നിന്റെ റബ്ബിനെ കൊണ്ടും വിശ്വസിക്കാം. ആര് പറഞ്ഞു? സമൂത് ഗോത്രക്കാർ. ഏത് ഗോത്രത്തിലേക്ക് അള്ളാഹു അയച്ചത്? സമൂത് ഗോത്രം. ഇതൊക്കെ ചെറിയ ലൊട്ടിലൊടുക്കു ഗോത്രമൊന്നും അല്ല, ഭയങ്കര ഗോത്രങ്ങളാണ്, ഭയങ്കര ഗോത്രങ്ങളാണ്. ഖുർആൻ പറയുന്നുണ്ട് അവരെ പറ്റി. بسم الله الرحمن الرحيم ألم تر كيف فك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد ആദ് ഗോത്രത്തെ പറ്റി പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇറമദാത്തിൽ ഇമാദ് തൂണുകളെ പോലെ ഭീമാകാരമായിരുന്ന പൊക്കമുള്ളവരായിരുന്നു അവർ, അജാന ബാഹുക്കളായിരുന്നു അവരെന്ന് വിശുദ്ധ ഖുർആൻ. മക്കളില്ലാതെ വിഷമിക്കുന്നവര് അവര് നിയത്ത് വെക്ക, അല്ലാഹു എനിക്കൊരു കുട്ടി ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ ആ കുട്ടിക്ക് മുഹമ്മദ് എന്ന പേരിടാമെന്ന് നിയത്ത് വെച്ചാല് അവർക്ക് സ്വാലിഹായ കുട്ടിയെ ലഭിക്കും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. മക്കളില്ലാതെ വിഷമിക്ക, 10 വർഷമായി, 5 വർഷമായി, 15 വർഷമായി, ട്രീറ്റ്മെന്റ് ഒക്കെ നടന്ന് ആകെ മാനസിക വിഷമത്തിലാണ്. അവര് നിയത്ത് വെക്കണം, എനിക്കൊരു സ്വാലിഹായ മകൻ ഉണ്ടാകുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് കുട്ടിക്ക് എന്ത് പേര് വെക്കും? എന്ത് വെക്കും? മുഹമ്മദ് എന്ന പേര് വെക്കും. അറബികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാ മുഹമ്മദ്, മുഹമ്മദ് യാ അല്ലാഹ് തആല, അറബികൾ മുഹമ്മദ് പേരുള്ളവരെ. നമുക്ക് പേര് കേൾക്കുമ്പോ തന്നെ ഒരു മുഷിപ്പ് അല്ലേ, അല്ലാഹു നമ്മളെ കാക്കട്ടെ, നമ്മുടെ ഈമാൻ അത്രയ്ക്കേ ഉള്ളൂ. മിസ്ലാം അലിസ്മതങ്ങളുടെ പേര് നമ്മുടെ പേരിനോട് ചേർത്തിനാ നമ്മൾ താല്പര്യം വെക്കണം, നമ്മുടെ മക്കൾക്ക് ഇട്ടു കൊടുക്കാൻ താല്പര്യം വെക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസാണ്, നാളെ മഹ്ശറിൽ ജനകോടികൾ നിൽക്കുന്ന വേളയിൽ അതാ വിളിക്കുകയാണ്, വിളിക്കുകയാ, ആരൊക്കെയാണ് മുഹമ്മദ് എന്ന പേരുള്ളവർ? കടന്നു വരണേ, കടന്നു വരണേ, മുഹമ്മദ് എന്നുള്ള പേരുള്ളവർ കടന്നു വരുകയാണ്. അവരോട് പറയുകയാണ് ഉദുഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് കടക്കണേ, കടക്കണേ, മഹ്ശറിലേക്ക് വന്നു നിന്നതേയുള്ളൂ
മുഹമ്മദ് എന്ന പേര് മാത്രം ഇട്ടുകൊണ്ട് ജീവിതം കഴിച്ചു കൂട്ടിയ ആളുകളില്ലയോ? അതിനകമ്പടിയായി ശേഷമോ മുമ്പോ ഒരു പേരും അവരുടെ ജീവിതത്തിലില്ല. മുഹമ്മദ് എന്ന പേര് മാത്രമുള്ളതായ കുട്ടികളെ മഹ്ശറയിൽ വിളിക്കുകയാണ്, വിളിക്കുകയാണ്. ഓലോ അവരോട് പറയപ്പെടുമത്രേ, ഉദുഹുൽ ജന്ന, സ്വർഗത്തിലേക്ക് കടക്കണേ, കടക്കണേ, സ്വർഗത്തിൽ കടത്തിക്കടത്തി. മുഹമ്മദ് എന്നുള്ള പേര് മാത്രം ഇടണം, അപ്പോഴാണ് അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനിയും പറ്റുമല്ലോ, ഇനി ഇടാല്ലോ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മക്കളെ ഇനിയും പേരിടാല്ലോ. നമ്മുടെ കൊച്ചുമക്കള്, മകന്റെ മകള് അല്ലെങ്കിൽ മകളുടെ മകളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു പേര് മാത്രം സജഷൻ ചെയ്യുക, എന്നിട്ട് അതിന്റെ കൂലി പറഞ്ഞു കൊടുക്കുക, കിട്ടുന്ന നേട്ടം പറഞ്ഞു കൊടുക്കുക. ചെറിയ കാര്യമല്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹിസ്സലാമിൽ നിന്നാണ്. സാലിഹ് എന്നുള്ളത് നല്ലൊരു പേരാണ്. പ്രവാചകന്മാരുടെ പേരുകൾ നമ്മുടെ മക്കളിലേക്ക് ഇടണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഇത് വന്ന പിന്നെ ഒരുപാട് ആയത്തു ഹദീസ് അതിലോട്ട് പോകും. ഇപ്പൊ തന്നെ രണ്ടു മൂന്നെണ്ണം ഓതി, അതുമായി ബന്ധം പിന്നെ വരാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇന്നത്തെ ദിവസം അതിലേക്ക് പോകുന്നില്ല, അതൊക്കെ പിന്നീട് ഒരു ദിവസം നമുക്ക് സംവദിക്കാം. പഠിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. മക്കൾക്ക് എന്താണ് അക്കീക്ക ഉറക്കേണ്ടത്, അക്കീക്ക ഇറക്കേണ്ടത്, അക്കീക്കയുടെ നീയത്ത് എങ്ങനെയാണ്, ഏഴിന്റെ എന്താണ് ഇറക്കേണ്ടതെങ്കിൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, അറവാണോ, മുടികളയിലാണോ, എന്താ വേണ്ടത്, പേരിടലാണോ, എന്തൊക്കെയാ വേണ്ടത്, ഇതൊന്നും ആർക്കും അറിയൂല. അതാ ഞാൻ പറയാം, കുറെ കാട്ടിക്കൂട്ടലുകളാണ്, മസലകളൊന്നും നമ്മൾ ശരിക്കും പഠിക്കുന്നില്ല. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചെറുക്കട്ടെ. അള്ളാഹു സാലിഹ്യങ്ങൾ ചെറുക്കട്ടെ. ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു നിയോഗിച്ചത് സമൂദ് എന്ന ഗോത്രത്തിലേക്ക് മാത്രമാണ്. അതാണ് നമ്മുടെ വിഷയം. അതാണ് ഖുർആൻ പറഞ്ഞത്. وإلى ثمود أخاهم صالحا ثمود എന്ന ഗോത്രത്തിലേക്ക് മാത്രമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട സാലിഹ് നബിയെ നിയോഗിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ. സാലിഹ് നബിയോ വലിയ പ്രവാചകനാണ്. ഉറക്കെ പറയുന്നു, സാലിഹ് നബി. നിങ്ങൾക്ക് ഇത് വേണം, നിർബന്ധം. അലൈഹിസ്സലാം പറയാതിരിക്കാൻ പറ്റൂല. നമ്മളല്ലേ തന്നെ മോമിനീങ്ങളാണ്. മോമിനീങ്ങളാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരാണ്. നമ്മുടെ ഏറ്റവും വലിയ ബേസ് എന്ന് പറയുന്നത് തഅലീമു മാ അല്ലമഹുല്ലാ വ തഹ്ഖീറു മാ ഹഖറഹുല്ലാ എന്നുള്ളതാണ്. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നവർ അള്ളാഹു നിന്ദിച്ചതിനെ പരിപൂർണമായി നിന്ദിക്കുന്നു. അതാണ് ഇസ്ലാമിന്റെ ബേസ്. സുന്നത്തി മഅത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് അതാണ്. അല്ലാഹു ബഹുമാനിച്ചവരൊക്കെ ബഹുമാനിക്കും, അത് ഏത് വസ്തുവാണെങ്കിലും. ഹജറുൽ അസ്വദിനെ ബഹുമാനിക്കുന്നു, നമ്മള് തൊട്ട് ചുംബിക്കുന്നു, ചുണ്ടുകൊണ്ട് ചുംബിക്കുന്നു. എന്തുകൊണ്ട്? കേവലം ഒരു കല്ലായിരുന്നെങ്കിൽ മുത്തുനബി അതിനെ ചുംബിക്കുമായിരുന്നില്ല. നബിതങ്ങൾ ചുംബിച്ചത് കണ്ടപ്പോൾ അതൊരു ബറക്കത്തുള്ള കല്ലാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് നമ്മളും അതിനെ ചുംബിക്കുന്നു. എനിക്കറിയാം നീ ഒരു കല്ല് മാത്രമാണ്. ഒരു പ്രയോജനവും ചെയ്യാത്ത വസ്തുവാണ് നീ എന്ന് എനിക്കറിയാം. ഒരു ഉപദ്രവം ഉണ്ടാക്കൂല എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ നിന്നെ ചുംബിക്കാനുള്ള കാരണം ഞാൻ തീർച്ചയായും മുത്തുനബിയെ കണ്ടിട്ടുണ്ട്. റൈത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഖബ്ബിലുഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ പരിശുദ്ധമാക്കപ്പെട്ട കല്ലിനെ ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ ചുംബിക്കുന്നു എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് നിനക്കൊരു മഹത്വം മുത്തുനബി ചുംബിച്ചപ്പോ. അവ ബഹുമാനമുള്ളതായി. തഅലീമു മാ അല്ലമഹുല്ലാ, അല്ലാഹു ബഹുമാനിച്ചതിനൊക്കെ നമ്മൾ ബഹുമാനിക്കും. പ്രവാചകന്മാരുടെ പേര് കേൾക്കുമ്പോൾ മിണ്ടാതിരിക്കണ്ട, ഉറക്കെ പറയണം അലൈഹിസ്സലാം. സ്വഹാബത്തിന്റെ പേര് കേൾക്കുമ്പോൾ മിണ്ടാതിരിക്കണ്ട, ഉറക്കെ പറയണം റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആൻ തന്നെ റളിയല്ലാഹു അൻഹു പറഞ്ഞതല്ലേ അവരെ കുറിച്ച്. സൂറത്തുൽ ബയ്യന അവസാന ഭാഗം, റളിയല്ലാഹു അൻഹും വറളുഅൻ. അള്ളാഹു അവരെ കൊണ്ട് സംതൃപ്തിപ്പെട്ടു, അവർ അള്ളാഹുവിനെ കൊണ്ട് സംതൃപ്തിപ്പെട്ടു. ഖുർആനാണ് അല്ലാഹു റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ പിന്നെ നീ എന്തിനാ മടിക്കുന്നത്?
പിന്നെ നീ എന്തിനാണ് മടിക്കുന്നത് ബദരീങ്ങളുടെ പേര് കേൾക്കുമ്പോ, സഹാബത്തിന്റെ പേര് കേൾക്കുമ്പോ എന്തിനാണ് നീ തർദിയത്ത് ചെല്ലാൻ മടിക്കുന്നത്? ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ അവസാന ആയത്ത് ഓതിക്കൊണ്ട് പഠിപ്പിച്ചില്ലയോ, ആമന റസൂലു ബിമാ ഉസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹ് وملائكته وكتبه ورسله لا نفرق بين احد من رسله. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ലാ നുഫർഖു ബൈന അഹദിൻ മിർ റസൂലിഹി, ഒരു പ്രവാചകന്മാർക്കുമിടയിൽ വേർതിരിവ് പാടില്ല പാടില്ല. ഒരു പ്രവാചകനമടിയിൽ വേർതിരിവ് പാടില്ല. ഖുർആൻ സാക്ഷ്യപ്പെടുത്താൻ എന്ത്? ലാ നുഫർഖു ബൈന അഹദിൻ മിർ റസൂലി, ഒരു പ്രവാചകനമടിയിൽ വേർതിരിക്കാൻ പാടില്ല. അഥവാ എല്ലാവരുടെയും പേര് കേൾക്കും, എന്ത് ചെല്ലണം? അലൈഹിസ്സലാം ചെല്ലണം, അവരെ ബഹുമാനിക്കണം. വേർതിരിക്കുന്നവ മുസ്ലിം അല്ല, അതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ഇമാംകാരി എത്രയാണ്? ഇമാംകാരി എത്രയാണ്? ഒന്ന്, ഒന്നാറോ? ഒന്നാമത്തെ ഏതാണ്? ഇമാംകാരി അറിയാമല്ലേ, ആദ്യം ഒരു തുടങ്ങണമല്ലോ. അള്ളാഹുവിനെ കൊണ്ട് ലൈവ് പോയിക്കൊണ്ടിരിക്കുക, ദുനിയാ മുഴുവൻ ഉള്ള ആൾക്കാർ കണ്ടോണ്ടിരിക്കുക, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക. രണ്ട്, മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക. മൂന്ന്, കിതാബുകളെ കൊണ്ടും. നാല്, മുർസലീങ്ങളെ കൊണ്ട്, അമ്പിയാ മുർസലീങ്ങളെ കൊണ്ട് വിശ്വസിക്കുക. ഒരാളെ കൊണ്ടല്ല, പിന്നെ മൊത്തം വിശ്വസിക്കണം. മൊത്തം അപ്പോഴേ ഈമാൻ ഉറക്കുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഖുർആൻ പറഞ്ഞത്, آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله. അമ്പിയ മുർസലീങ്ങളെ കൊണ്ട് എല്ലാരെ കൊണ്ടും വിശ്വസിക്കണം. ഒരാളെ പേര് കേൾക്കുമ്പോൾ മിണ്ടാതിരിക്കണ്ട, ഉറക്കെ പറയണത് അലൈഹിസ്സലാം. ഒരു നിസ്സാരക്കാരനായ പ്രവാചകനല്ല, ഒരു സാധാരണ വ്യക്തിയല്ല. എത്രയോ എത്രയോ ഒട്ടകങ്ങൾ ഇസ്ലാമിന്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്, ഒട്ടകത്തിന്റെ ചരിത്രങ്ങൾ എത്രയോ അല്ലാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ ഒട്ടകമെന്ന് വിശുദ്ധമായ ഖുർആനിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകത്തെ പറ്റിയാണ്, സാലിഹ് നബിയുടെ ഒട്ടകത്തെ പറ്റിയാണ്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ശംസ് എന്ന് മറിക്കണേ, നഖതല്ലാഹി വസുഖിയാഹ فَكَذَّبُوهُ فَعَقَرُوهَا فَدَمْدَمَ عَلَيْهِمْ رَبُّهُمْ بِذَنْبِهِمْ فَسَوَّاهَا وَلَا يَخَافُ عُقْبَاهَا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, ഇത് അല്ലാഹുവിന്റെ ഒട്ടകമാണ്. സാലിഹ് നബിയുടെ ഒട്ടകത്തെ പറ്റി ഖുർആൻ പരിചയപ്പെടുത്തിയത് അല്ലാഹുവിന്റെ ഒട്ടകമെന്നാണ്. സാലിഹ് നബി അലൈഹിസ്സലാം ഒരു സാധാരണ പ്രവാചകനല്ല. സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ സൗദത്തിലേക്ക് വന്നുകൊണ്ട് ജനങ്ങൾ പറയുകയാണ്, സമൂഹ ഗോത്രക്കാർ ആവശ്യപ്പെടുകയാണ്, അല്ലയോ സാലിഹേ, നിന്നെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ആ കാണുന്നതായ പാറക്കെട്ടിനിടയിൽ നിന്ന് ഒരു ഒട്ടകം പ്രസവിക്കപ്പെടുകയും ആ ഒട്ടകത്തിന്റെ പാല് ഞങ്ങൾക്ക് മനോഹരമായി ചുരത്തി കുടിക്കാനുള്ള സൗഭാഗ്യം കിട്ടുകയും ചെയ്താൽ മാത്രമേ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ. എന്താ പറയുന്നത്? പാറക്കെട്ട് അതിനിടയിൽ ആ പാറക്കെട്ട് പ്രസവിക്കണം. സ്ത്രീ പ്രസവിക്കുന്ന പോലെ തന്നെ പാറക്കെട്ട് പ്രസവിക്കുക.
എന്നിട്ട് അതിൽ നിന്നൊരു ഒട്ടകം വരിക, ആ ഒട്ടകത്തിന്റെ പാല് നിങ്ങൾക്ക് ചുരത്തി കുടിക്കണം. എങ്കിൽ ആരെ കൊണ്ട് വിശ്വസിക്കാം? നിന്നെ കൊണ്ടും നിന്റെ റബ്ബിനെ കൊണ്ടും വിശ്വസിക്കാം. ആര് പറഞ്ഞു? സമൂത് ഗോത്രക്കാർ. ഏത് ഗോത്രത്തിലേക്ക് അള്ളാഹു അയച്ചത്? സമൂത് ഗോത്രം. ഇതൊക്കെ ചെറിയ ലൊട്ടിലൊടുക്കു ഗോത്രമൊന്നുമല്ല, ഭയങ്കര ഗോത്രങ്ങളാണ്, ഭയങ്കര ഗോത്രങ്ങളാണ്. ഖുർആൻ പറയുന്നുണ്ട് അവരെ പറ്റി. بسم الله الرحمن الرحيم ألم تر كيف فك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد ആദ് ഗോത്രത്തെ പറ്റി പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. തൂണകളെ പോലെ ഭീമാകാരമായിരുന്ന പൊക്കമുള്ളവരായിരുന്നു അവർ, അജാന ബാഹുക്കളായിരുന്നവരെന്ന് വിശുദ്ധ ഖുർആൻ. നബിതങ്ങൾ ഒരു സാധാരണ വ്യക്തിത്വമല്ല, സാധാരണ വ്യക്തിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിപ്പം നമ്മൾ തിരിച്ചറിയണമെങ്കിൽ വിശുദ്ധ ഖുർആൻ ആഴത്തിൽ നമ്മൾ പഠിക്കൽ അനിവാര്യമാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 124,000 അമ്പിയാക്കളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള വ്യക്തിയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നല്ല, ലോകത്തെ ഏറ്റവും അത്യുത്കൃഷ്ട വ്യക്തികളാണല്ലോ പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരിൽ തന്നെ ഏറ്റവും സമുന്നതമായ പദവിയുള്ള വ്യക്തികളാണ് ഉലുൽ അസ്മിൽപ്പെട്ട മഹത്തുക്കളായ പ്രവാചകന്മാർ. അതിൽ തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടാമത്തത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം, ഈ അഞ്ച് മഹൽ വ്യക്തിത്വങ്ങളാണ് ഉലുൽ അസ്മിൽപ്പെട്ട സമുന്നതമായ കാറ്റഗറി അലങ്കരിക്കുന്നത്. 124,000 അമ്പിയാ മുർസലീങ്ങളിൽ നിന്ന് തന്നെ ആ അഞ്ച് പേരിലും ഏറ്റവും അത്യുത്തമനാണ് ആര്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മഹത്തായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് പ്രവാചകൻ എന്ന് തിരിച്ചറിയുന്നത് വിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ളത് ലോകരിലേക്ക് മുഴുവനും ദഅവത്തിനായിട്ടാണ്, വേൾഡ് മെസഞ്ചറാണ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകരിലേക്ക് മുഴുവനും ദഅവത്തിനായി നിയോഗിച്ചിട്ടുള്ളത് ഒരാളെ മാത്രമാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാത്രമാണ്. പരിശുദ്ധമായ ഖുർആൻ അത് തന്നെയാണ് ഉറപ്പെടുത്തുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وَمَا أَرْسَلْنَاكَ إِلَّا رَحْمَةً لِلْعَالَمِينَ നബിയേ നബിയേ, തങ്ങളെ ലോകത്തിന്റെ നിറകയിലേക്ക് നാം നിയോഗിച്ചിട്ടുള്ളത് കാരുണ്യമായിട്ടാണ്, കാരുണ്യമായിട്ടാണ്, കാരുണ്യത്തിന്റെ തിരുദൂതരായിട്ടല്ലാതെ തങ്ങളെ ലോകത്തിന്റെ നിറകയിലേക്ക് നാം നിയോഗിച്ചിട്ടില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ. രണ്ട് അർത്ഥങ്ങളാണ് മഹത്തുക്കൽ ഉലമാ മുഫസ്സിരീങ്ങൾ ഈ ആയത്തിന് വെച്ച് തന്നത്. ഒന്ന്, അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് മുഴുവനും കാരുണ്യമാണ്. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദഅവത്തിനായി അള്ളാഹു നിയോഗിച്ചത് ലോകരിലേക്ക് മുഴുവനുമായിട്ടാണ്.
അങ്ങനെ ഒരു പ്രവാചകനെയും അള്ളാഹു അയച്ചിട്ടില്ല. നമുക്കറിയാം എത്ര പ്രവാചകന്മാർ ഇവിടെ വന്നുപോയി, 124,000. അതിൽ തന്നെ 313 റസൂലുകളെ അള്ളാഹു അയച്ചു. മദ്രസയിൽ നമ്മൾ പഠിച്ചതാണ് നബിയും റസൂലും രണ്ടും രണ്ടാണ്. വളരെ നല്ലതുപോലെ ശ്രദ്ധിക്കണേ നിങ്ങൾ. അള്ളാഹു നമുക്ക് നാഫിയായാലും നൽകി അനുഗ്രഹിക്കട്ടെ. റസൂലും നബിയും രണ്ടും രണ്ടാണ്. നബി എന്നാൽ ഇസ്ലാമികമാകുന്ന ആദർശങ്ങൾ സ്വജീവിതത്തിൽ കൊണ്ടുവരിക മാത്രം മതി അവർക്ക്. ഇസ്ലാമികമാകുന്ന ആദർശങ്ങൾ സ്വന്തം ജീവിതത്തിൽ ജനങ്ങൾക്ക് മുമ്പാകെ കാഴ്ചവെക്കുക, അത്രമാത്രം മതി. ജനങ്ങളെ അതിലേക്ക് ക്ഷണിക്കൽ അവരുടെ മേൽ നിർബന്ധമില്ല. ജനങ്ങൾക്ക് ഇസ്ലാമികമാകുന്ന ആദർശങ്ങൾ എത്തിച്ചു കൊടുക്കൽ, തബ്ലീഗ് ചെയ്യൽ, ദഅവത്ത് നടത്തൽ അവരുടെ മേൽ ബാധ്യതയില്ല. അതാണ് അമ്പിയാക്കൾ എന്ന് പറഞ്ഞാൽ, നബിമാരെന്ന് പറഞ്ഞാൽ അവരാണ്. റസൂൽ എന്ന് പറഞ്ഞാൽ അതല്ല, കാറ്റഗറി അല്പം കൂടിയ ടീമാണ്. റസൂൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമാകുന്ന ആദർശങ്ങൾ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവന്നാൽ മാത്രം പോരാ, ജനങ്ങൾ അതിലേക്ക് ദഅവത്ത് ചെയ്യൽ ക്ഷണിക്കൽ നിർബന്ധിതമായ വിഭാഗത്തിനാണ് റസൂൽ എന്ന് പറയുന്നത്. അവർക്ക് ദൗത്യം കൂടുതലാണ്. സ്വന്തം ജീവിതം റെഡിയാക്കി നന്നാക്കി ജനങ്ങൾക്ക് മുമ്പാകെ കാഴ്ചവെച്ചാൽ മാത്രം പോരാ, ജനങ്ങളെ ആ ദീനിലേക്ക് ക്ഷണിക്കണം. കഷ്ടപ്പെട്ടുകൊണ്ട്, യാതനകൾ സഹിച്ച്, ത്യാഗം സഹിച്ചുകൊണ്ട് ക്ഷണിക്കൽ നിർബന്ധമാണ്. ജനങ്ങൾക്ക് ദീൻ എത്തിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. തൗഹീദിന്റെ വെളിച്ചത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരൽ നിർബന്ധമാണ്. അവർക്കാണ് റസൂൽ എന്ന് പറയുക. നമ്മുടെ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയുമാണ്, റസൂലുമാണ്. അങ്ങനെ ചില പ്രവാചകന്മാരുണ്ട്. അതിലേറ്റവും അത്യുത്കൃഷ്ടനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു വന്നത് 124,000 പേരിൽ റസൂലായി അഥവാ ഇസ്ലാമികമാകുന്ന ആദർശങ്ങൾ സ്വജീവിതത്തിൽ കൊണ്ടുവന്നാൽ മാത്രം പോരാ, ജനങ്ങൾ അതിലേക്ക് ക്ഷണിക്കൽ കൂടി നിർബന്ധിതമായ വിഭാഗം 124,000 കുറഞ്ഞത് 313 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. മനസ്സിലാകണം, 313 പേരെ ദഅവത്തിന് വേണ്ടി കൂടി അയച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവർ ഇസ്ലാമികമാകുന്ന ആദർശങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ കാഴ്ചവെച്ചാൽ മതി, അവരെ കണ്ടുകൊണ്ട് അവരുടെ നന്മയാർന്ന ജീവിതം കണ്ടുകൊണ്ട് ജനങ്ങൾ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരിക. വിശുദ്ധമായ ഖുർആനിന്റെ ഇപ്പോൾ ഓതി വെച്ച ആയത്തിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാനുള്ളത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽആലമീൻ, നബിയെ തങ്ങളെ അയച്ചിട്ടുള്ളത് ലോകരിലേക്ക് മുഴുവനും തിരുദൂതരായിട്ടാണ് എന്ന് പറഞ്ഞാൽ, ലോകത്തേക്കുള്ള സർവ്വജനങ്ങളെയും നന്നാക്കൽ തങ്ങളുടെ മേൽ ദൗത്യമാണ്, എല്ലാവരെയും ദഅവത്ത് ചെയ്യൽ തങ്ങളുടെ ദൗത്യമാണ്.